ഖുർആനിലെ ഏറ്റവും വലിയ പേടിപ്പെടുത്തുന്ന ആയത്ത് കേൾപ്പെടുത്തുന്ന മക്കയിലെ ഏറ്റവും വലിയ കുഫാറുകൾ അവരുടെ റസൂൽ പറഞ്ഞത് ഇല്ലയില്ല, നാളെ പരലോകമുണ്ട്, മരണാനന്തര ഒരു ജീവിതമുണ്ട്, ഇലാത്തയും ശാശ്വതമല്ല, മദ്യപാനത്തോട് വിട പറയണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ കൈവാളയത്തിന് മത്താഭിരുന്ന് ഖുർആൻ ഓതിയപ്പോ പ്രവാചകനെ പരിഹസിച്ചുകൊണ്ട് കൈവാളയത്തിന് മത്താഭിരുന്ന് വെല്ലുവിളിച്ച ആളുകളുടെ നേരെയാണ് അള്ളാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയ തുടങ്ങിയത് കളിയാക്കിയിട്ട് പറഞ്ഞു മുഹമ്മദേ ഈ നിങ്ങളെ ഉപദേശിക്കാനോ കബറിനെ കുറിച്ച് പറഞ്ഞ് പേടിപ്പെടുത്താനോ ആഖിറത്തെ പറഞ്ഞ് നിങ്ങളെ പരിഭ്രാന്തിക്കാനോ നിങ്ങൾ ആരെന്നറിയോ മുഹമ്മദേ അഹിയാനുറീന ഒരുത്തം പറയുകയാണ് എനിക്ക് വ്യഭിചരിക്കാതെ കടന്നാളടക്കം വരില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്യഭിചരിക്കാൻ നാളെ കിട്ടാതെ നിരാശയോടെ രാത്രി ഞാൻ തിരിച്ചു പോകുമ്പോ ഇന്നെനിക്ക് വ്യഭിചരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ദുഃഖിച്ചു പോകുമ്പോ ആ സമയത്താണ് എന്റെ സഹോദരന്റെ ഭാര്യയെ കണ്ടടേ അവളുമായിട്ട് ഞാൻ ഇന്ന് വ്യഭിചരിച്ചെന്ന് പരസ്യമായിട്ട് കൈവാളയത്തിന്റെ മത്താഫിന് വിളിച്ചു പറഞ്ഞ ആ സമയത്താണ് മറ്റൊരു ചെറുപ്പക്കാരൻ പറഞ്ഞത് ഇതാരം എന്റെ ജോലി വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകള് പാലക്കത്തിന്റെ പുറകിൽ ഒളിച്ചിരുന്നിട്ട് അവരെ പിടിച്ചു നിർത്തി തലകൊയിലെടുക്കലാ അങ്ങനെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ എന്റെ ഇരയെ കാത്തിരുന്നു അവസാനം ഒരാളെ പോലും കാണാതെ മൂവന്തി നേരമായപ്പോ കള്ളുശാപ്പിന് കൂട്ടുകാട് ഒരുമിച്ചു കൂടുന്ന നേരത്ത് ഒരു തുള്ളി പൈസ ഇല്ലാതെ എന്റെ വാളുകളിലോട്ടിടാൻ പോയപ്പോ ഇന്നൊരു രക്തത്തിന്റെ സ്പർശനമില്ലാതെ എന്റെ വാളുകളിലിടണമല്ലോ നോക്കിട്ട് ഉറയിലോട്ടിടാൻ പോയപ്പോഴാണ് എതിർഭാഗത്തൂടി മനുഷ്യൻ വരുന്നത് കണ്ടത് ആ മനുഷ്യൻ എന്റെ പിതാവായിരുന്നു എന്റെ മുമ്പിലൂടെ വന്ന പിതാവിനെ പിടിച്ചു നിർത്തിയിട്ട് അന്നൊരു ദിവസം എന്റെ വാളിന്റെ രക്തത്തിന്റെ മോഹം തീർക്കാൻ എന്റെ പിതാവിന്റെ കരുത്ത് ഞാൻ വെട്ടിയെറിഞ്ഞിട്ട് എന്റെ ഉപ്പയുടെ മനസ്സിനെ പൈസ എടുത്തിട്ട് മദ്യപിച്ചെന്ന് കൈവാളയത്തിന്റെ മത്താഫിനു തന്നിട്ട് ലോകമിതേവരെ കേൾക്കാത്ത ക്രൂരത വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങളാണ് വലിയവരെ അഭിമാനിച്ചിരുന്ന മക്കാപ്രൈശികളുടെ നേരെയാണ് ഖുർആനിൽ ഏറ്റവും പേടിപ്പെടുത്തുന്നതായ തുടങ്ങിയത് അബീബായ നബിക്കായ തങ്ങി നബിയേ അവരോട് പറഞ്ഞു കൊടുക്ക നബിയേ അൽഹാകു മുത്തഖാഫർ ഹത്താ സൂറത്തുൽ മകാബിർ കല്ലാ സൗഫ തഅലമൂന തുമ്മ കല്ലാ സൗഫ തഅലമൂൻ അവരോട് ചോദിക്ക നബിയേ ഏതുവരെയാണ് ഈ അഹങ്കാരം ഏതുവരെയാണ് നിങ്ങളുടെ സമ്പത്ത് ഏതുവരെയാണ് നിങ്ങളുടെ വാക്പോര് അൽഹാകു മുത്തഖാഫർ ഇത്ര അഹങ്കരിക്കാൻ നീ ആരാട്ടന്മാരി ഏതുവരെയാണ് നിന്റെ ഈ സമ്പത്ത് പ്രയോജനപ്പെടുക ഏതുവരെയാണ് നിന്റെ അധികാരം പ്രയോജനപ്പെടുക പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി എന്നെ അടക്കുന്നത് വരെ പള്ളി കാട്ടിൽ കൊണ്ടുപോയി മൂന്നുകം തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്നെ മനത്തിൽ കിടത്തുന്നത് വരെ നിന്റെ മുകളിലേക്ക് മണ്ണ് വന്ന് വീടുന്നത് വരെ സഹോദരങ്ങളെ അവസാനിപ്പിക്കുകയാണ് ഞാൻ ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത് ഇവിടെയാണ് അത്ഭുതത്തിന്റെ മഹാത്ഭുതം പരിവർത്തനത്തിന്റെ മഹാത്ഭുതം സഹോദരങ്ങളെ പരിശുദ്ധിയുടെ പര്യായമായി എടാ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി അടക്കുന്നത് വരെയല്ലേയുള്ളൂ